ഹായ് ഓൾ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് ലേക്സ് ആണ് കേട്ടോ. ഒന്ന് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഹിൻഡസി എന്ന് പറയും. ഇതെവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിയിലത്തെ ബവാരിയ സൈഡിൽ റാംസു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊച്ചു വില്ലേജ് സൈഡ് ഉണ്ട്. അവിടെയാണ് നമുക്ക് ഈ ഒരു ലേക്ക് കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് ഹിൻഡസി എന്നാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലത്തെ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ എന്നുള്ളതാണ്. നമുക്ക് ഫ്ലോറൊക്കെ ശരിക്കും കാണാം കേട്ടോ. പക്ഷേ ഇത് അത്യാവശ്യം ആഴമുള്ള ഒരു ലേക്കാണ്. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അത് മാത്രമല്ല, ഇതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ആൽപ്സിൻ്റെ മരങ്ങളാണ് കാണാൻ പറ്റുക. അതുപോലെ ഓപ്പോസിറ്റ് സൈഡിലൊരു മൗണ്ടെയിനൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങേറ്റം തൊട്ട് അങ്ങേയറ്റം വരെ ഒരു 2 കിലോമീറ്റർ ലെങ്ത്തിൽ കിടക്കുന്ന ഒരു വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു കൊച്ചു ലേക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ നമ്മൾ ജർമ്മനിയിൽ ഈ ഒരു ബവാരിയ സൈഡിൽ വരികയാണെങ്കിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേക്സ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഹിൻഡസി ജർമ്മനിയിലത്തെ ബവാരിയ സൈഡിൽ ബോർഡറിലുള്ളതും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കാണാൻ പോകുന്ന ലേക്ക് ഓസ്ട്രിയ ബോർഡറിലുള്ള ഒരു ലേക്കുമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു റാംസു വില്ലേജ് സൈഡിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റാംസു ചർച്ച് ഉൾപ്പെടെ ഒരുപാട് നല്ല പ്ലേസസ് കാണാൻ പറ്റും കേട്ടോ. അവിടെ നിന്ന് ഏകദേശം ഒരു 30 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ ഓൺ റോഡ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലേക്ക് സൈഡിലോട്ട് കേട്ടോ. അപ്പോൾ ഇതിന് വരുന്നതിന് മുമ്പ് നമുക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേക്കാണെന്നൊന്നും അറിയില്ലായിരുന്നു. ഇവിടെ ഇങ്ങനെ ഒരു ലേക്ക് ഉണ്ട്, ഹിൻഡസി എന്നാണ് പേരെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നെറ്റിലുള്ള കണ്ട ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ടാണ് പതിയെ ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഇവിടെ വന്ന് ഇവിടുത്തെ ചെറിയൊരു ഹൈക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അതിലൂടെ കുറേ സമയം നമ്മൾ അങ്ങോട്ടും കൂടെ ഒക്കെ നടന്നു കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ആൽപ്സ് മരങ്ങളുടെ ഇടയിലൊക്കെ ആയിട്ട് ഇതുപോലത്തെ ഒരു പോയിന്റ് വന്നത് കേട്ടോ. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇവിടെ ഇതുപോലത്തെ ചെറിയൊരു ബോട്ട് ടൂർ ഉണ്ടെന്നുള്ളത്. അതായത് ഈ ഒരു ബോട്ട് മാത്രമേ ഉള്ളൂ. ഇത് ഇവിടുത്തെ ഒരാൾ ഇതുപോലെ ഒരു 10-15 മിനിറ്റ് നമ്മൾ ഈ ഒരു ലേക്കിൽ പതിയെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കൊണ്ടുപോയി ഈ ഒരു ലേക്ക് കാണിച്ചു തരുന്ന രീതിയിലുള്ള ഒരു കൊച്ചു ബോട്ട് ടൂറാണ്. ജസ്റ്റ് ഒരു 5 യൂറോസ് മാത്രമേ ഉള്ളൂ ഈ ഒരു ബോട്ട് ടൂറിന് കേട്ടോ. അപ്പോൾ ഈ ആളാണ് ഈ ഒരു ബോട്ട് ടൂറിൻ്റെ ഡ്രൈവറും ഗൈഡും ഒക്കെ കേട്ടോ. അപ്പോൾ പുള്ളി, നമ്മൾ ആദ്യം ഇംഗ്ലീഷ് ഒന്നും അറിയില്ല, ജർമ്മൻകാരനാണ്, അപ്പോൾ ഇംഗ്ലീഷ് അറിയാത്ത ആളാണെന്നാണ് വിചാരിച്ചത്. കുറച്ച് ഏജ്ഡ് ആണ്, പക്ഷെ നല്ല അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. നമുക്ക് ഇവിടുത്തെ ഈ ഒരു ലേക്കിൻ്റെ ഹിസ്റ്ററിയും ഇത് ഒരുപാട് വർഷം പഴക്കമുള്ളതാണെന്നും ഇതിൻ്റെ ആഴവും ഒക്കെ ഇവരെ നമുക്ക് പറഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ശരിക്കും ആ ഒരു സൈഡിൽ നിൽക്കുമ്പോഴും, അതായത് ലേക്കിൻ്റെ സൈഡിൽ നിൽക്കുമ്പോഴും നമുക്ക് ആ ഒരു കളർ നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ വന്നാലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര ഒരു ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ള വെള്ളമാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് വന്നു കേട്ടോ ഈ ഒരു ലേക്കിൻ്റെ സെൻറ്ററിലായി. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഗ്രീനിഷ്നെസ് അത്ര ഭംഗിയായിട്ട് കാണാൻ പറ്റാത്തത്. അപ്പോൾ നടുക്കേക്ക് വരുന്തോറും ഇതിൻ്റെ ആഴം കൂടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ആഴമുള്ള ഭാഗം എന്ന് പറയുന്നത് 19 മീറ്റർ ആണ്. അപ്പോൾ ഏകദേശം അത്യാവശ്യം നല്ല ആഴമുള്ള ഒരു ലേക്ക് തന്നെയാണത്. പക്ഷെ നമുക്ക് പുറത്തുനിന്ന് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തോന്നത്തില്ല. അത് മാത്രമല്ല, നമ്മൾ വെള്ളത്തിൻ്റെ സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആഴമുള്ളതായിട്ട് തോന്നില്ല. കാരണം ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്, നമുക്ക് ഫ്ലോറ് കാണാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ ഞാൻ ചോദിച്ചായിരുന്നു ഒന്ന് രണ്ട് പ്ലേസിലൊക്കെ, നമുക്ക് ശരിക്കും ഫ്ലോറ് കാണാൻ പറ്റും. പക്ഷേ 5-8 മീറ്ററൊക്കെ ആഴം ഉണ്ടാവും ആ ഒരു ഏരിയയിൽ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ ഈ ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കേട്ട് പോകാൻ നല്ല രസമാണ്. അപ്പോൾ ഒരു 20 മിനിറ്റ്സിൻ്റെ അത്രയൊക്കെ ബോട്ട് ടൂർ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഈ ഉള്ളത് ലേക്കിൻ്റെ മിഡിൽ സൈഡിലാണെന്ന് പറഞ്ഞല്ലോ. ഇവിടുത്തെ ആഴം എന്ന് പറയുന്നത് 7 മീറ്റേഴ്സ് ആണ് കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 19 മീറ്റർ ആണ് ഇതിൻ്റെ മാക്സിമം ഡെപ്ത്. എഡ്ജിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 2 മീറ്ററൊക്കെ തൊട്ടിട്ടാണ് ഇതിൻ്റെ ആഴം വരിക കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മളിവിടെ ഒരു ബോട്ട് ടൂർ ചെയ്യുന്നത് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ചുറ്റിനുള്ള കാഴ്ചകളൊക്കെ നല്ല ഭംഗിയായിട്ട് കണ്ട് ആസ്വദിക്കാനാണ്. ശരിക്കും വേർത്തി ആയിട്ടുള്ളൊരു ബോട്ട് ടൂർ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴേ നമുക്ക് ബാക്ക് സൈഡിലാണ് ശരിക്കും ആ ഒരു മൗണ്ടെയിൻ്റെ ഭംഗിയൊക്കെ കാണാൻ പറ്റുക കേട്ടോ. ശരിക്കും ഇങ്ങനെ പുകയൊക്കെ മൂടി നിൽക്കുന്ന പോലത്തെ നല്ലൊരു ക്ലൈമറ്റാണ്. ചൂടില്ല, തണുപ്പില്ല, അങ്ങനത്തെ നല്ലൊരു വെതറാണ് കേട്ടോ. പക്ഷെ വെള്ളത്തിന് അത്യാവശ്യം തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സമയത്തും ഇവിടെ സ്വിമ്മിങ്ങിനൊന്നും ആൾക്കാരെ കാണാൻ പറ്റില്ല. പക്ഷെ അതൊരു കണക്കിന് നല്ല കാര്യമാണ്. കാരണം ചില ലേക്കിലൊക്കെ ചെന്നാൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു പ്ലേസ് നന്നായിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല രസമാണ് കേട്ടോ. അത് മാത്രമല്ല, നമ്മൾ ഓൺ റോഡ് ട്രിപ്പ് പോകുമ്പോഴും നമുക്ക് അധികം ആൾക്കാരൊന്നും എത്തിപ്പെടാത്തതും തിരക്കില്ലാത്തതുമായിട്ടുള്ള ഇതുപോലത്തെ കുറേ കൊച്ചു കൊച്ചു ലേക്സൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതാണ് നമുക്ക് ഇങ്ങനെ വന്നാലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്ത് നമ്മൾ ഇതുപോലത്തെ ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള കുറച്ച് ലേക്സൊക്കെ കാണാൻ പറ്റും. ഇതാണ് എൻ്റെ ഫേവറേറ്റ് പ്ലേസ് കേട്ടോ. ഈ ഒരു ഗ്രീൻ കളർ ഇപ്പോൾ നന്നായിട്ട് ആ ഒരു പച്ച കളർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. വീഡിയോയിൽ എത്ര നന്നായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നറിയില്ല, പക്ഷേ നല്ല രസമാണ്. ആഴം കൂടുന്നതനുസരിച്ചിട്ട് ആ ഒരു പച്ച നിറം പതിയെ പതിയെ ഡാർക്കായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ താഴേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച്
ചെടികളൊക്കെ പോലത്തെ അത് കാണാൻ പറ്റുള്ളൂ താഴെ. പക്ഷെ നമുക്കത് കാണാൻ പറ്റുന്നുണ്ടെങ്കിലും ഭയങ്കര ആഴത്തിലാണതുള്ളത്. അപ്പം നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ആഴം കൂടിക്കൂടി വരികയാണ്. ഈ ലേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് ആൽപ്സ് സൈഡിൽ കാണാൻ പറ്റുന്നുള്ളതാണ്. കാരണം പല ലേക്ക് സൈഡിൽ നമ്മൾ പോകുമ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ ആൽപ്സിനൊക്കെ ഭയങ്കര പേര് കേട്ട ഒരു ഏരിയയാണ് ബവാരിയ. അപ്പം നമ്മൾ പല സ്ഥലത്ത് പോകുമ്പോഴും നമുക്ക് ഈ ആൽപ്സ് ട്രീസൊക്കെ കാണാൻ പറ്റും, മൗണ്ടെയിനൊക്കെ കാണാൻ പറ്റുമെങ്കിലും കുറച്ച് ദൂരെയാണ്. പക്ഷേ ഇത് ഈ ഒരു ലേക്കിൻ്റെ സൈഡിൽ തൊട്ട് തന്നെ നമുക്ക് ഇതുപോലത്തെ കൊച്ചു കൊച്ചു ആൽപ്സ് ട്രീസും ആ മൗണ്ടെയിനൊക്കെയാണ് കാണാൻ പറ്റുക. അപ്പോൾ ഭയങ്കര രസമാണ്. സെൻറ്ററിൽ ഈ ഒരു ലേക്കും റൈറ്റ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൗണ്ടെയിനും ബാക്ക് സൈഡിലും ചുറ്റും ആൽപ്സ് ട്രീസും പിന്നെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഹോട്ടൽസ് പോലത്തെ ഏരിയൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ബിൽഡിങ് കുറച്ച് ഭംഗിയുള്ള കുറച്ച് ബിൽഡിങ്ങുകൾ കൂടിയൊക്കെ ആഡ് ചെയ്തപ്പോൾ ഭയങ്കര രസമാണ് ഈ ഒരു പ്ലേസ് കാണാൻ കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഒരു 2 മണിക്കൂറൊക്കെ നമ്മൾ കുറച്ച് സമയം ഇവിടെ ഇരുന്ന് ഈ പ്ലേസൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് നെക്സ്റ്റ് പ്ലേസിലേക്ക് പോയത്. അപ്പോൾ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു വില്ലേജ് സൈഡിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ബവാരിയ റാംസു സൈഡൊക്കെ ജർമ്മനി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന വരുന്ന ആളുകൾക്ക് ഡെഫിനറ്റ് ആയിട്ടും വന്ന് കാണാൻ പറ്റുന്ന തിരക്കൊന്നുമില്ലാത്ത ഒരു കൊച്ചു ലേക്ക് സൈഡാണിത്. അപ്പോൾ ഹിൻഡസി എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ലേക്ക് തന്നെയായിട്ട് മാറിയിട്ടോ ഈ ഒരു ട്രാവൽ എക്സ്പീരിയൻസിന് ശേഷം. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടുത്തെ ഒരു കളർ കോമ്പിനേഷനും ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും അതുപോലെ ആ ബാക്ക്ഗ്രൗണ്ടും ആ ഒരു സീനറി ഒക്കെ കാണാൻ ഭയങ്കര രസം തന്നെയാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടത് ജർമ്മനിയിലുള്ള വളരെ ചെറുതായിട്ടുള്ള ഒരു ക്യൂട്ട് ലേക്കായിരുന്നെങ്കിലും ഇനി നമ്മൾ കാണുന്നത് ഓസ്ട്രിയയിലുള്ള ഒരു അടിപൊളി ഭയങ്കര വലിയൊരു ലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരാണ് പ്ലാൻസി. അപ്പോൾ മുമ്പ് കണ്ട ഹിൻഡസിയും പ്ലാൻസിയും ഒക്കെ ജർമ്മനിയുടെയും ഓസ്ട്രിയയുടെയും ബോർഡറായിട്ടാണ് വരിക. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ലേക്ക് എന്ന് വേണം പറയാൻ. ഇത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ലെങ്തി ആയിട്ട് അപ്പുറത്തെ സൈഡിൽ നമുക്ക് ആ മൗണ്ടെയിനൊക്കെ കാണാമെങ്കിലും ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് തന്നെ ഏകദേശം അറൗണ്ട് 10 kilometers ആണ് കേട്ടോ. അത് നേരെ ഉള്ള ആ ഒരു ലെങ്ത് ആണ് പറയുന്നത്. നമ്മൾ ഇതിൻ്റെ സൈഡിലുള്ള റോഡിലൂടെ പോവുകയാണെങ്കിൽ ഏകദേശം ഒരു അറൗണ്ട് 20 kilometers ഇതിൻ്റെ സൈഡിലുള്ള റോഡിലൂടെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഓൺ റോഡ് ഇതുപോലെ നേച്ചർ ബ്യൂട്ടിയൊക്കെ എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു റോഡ് സൈഡാണത്. നമുക്കറിയില്ലായിരുന്നു ഇവിടെ ഇങ്ങനൊരു ലേക്കുള്ള കാര്യം. നമ്മൾ വേറൊരു പ്ലേസ് എക്സ്പ്ലോർ ചെയ്തിട്ട് വന്നപ്പോഴാണ് നമ്മൾ ഈവനിങ് ഒരു സമയത്ത് ഈ ഒരു ലേക്ക് കാണുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ലേക്ക് കാണാൻ വേണ്ടിയിട്ട് വരായിരുന്നു കേട്ടോ. ഭയങ്കര രസമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളുകൾ ഇറങ്ങാത്ത, അഴുക്കാക്കാത്ത, തിരക്കൊന്നുമില്ലാത്ത ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേക്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതുപോലത്തെ കുറച്ച് ബോട്ട് സർവീസസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് കുറച്ച് പേര് കയാക്കിംഗ് ഒക്കെ ചെയ്യുന്ന കണ്ടായിരുന്നു. അതല്ലാണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ ആ ഒരു ബ്ലൂയിഷ്നെസ് കണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. മെയിനായിട്ട് ഓസ്ട്രിയയിലത്തെ ടിറോൾ എന്ന് പറഞ്ഞൊരു ഏരിയയിലാണ് നമുക്ക് ഈ ഒരു പ്ലാൻസി കാണാൻ പറ്റുക കേട്ടോ. പ്ലാൻസി എന്ന് പറയാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിലോമീറ്റേഴ്സിലിങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുന്ന ഒരു ലേക്കാണ് ഇത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊച്ചു ലേക്കൊന്നല്ല കേട്ടോ, ഇത് ഭയങ്കര വലിയൊരു ലേക്കാണ്. ഇതിൻ്റെ ആഴം എന്ന് പറയുന്നത് ഏറ്റവും ആഴം കൂടിയ ഭാഗം 78 meters ആണുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലേ, കുറച്ച് സമയം നമ്മളിവിടെ ഇരിക്കുമ്പോൾ കാറ്റൊക്കെ അടിക്കുമ്പോൾ നല്ല വേവ്സ് ഉണ്ട്. അപ്പോൾ അത്രയധികം നല്ല തിരയൊക്കെ അടിക്കുന്ന പോലത്തെ നല്ല മാസി വോല്യമുള്ള വാട്ടറുള്ള ഒരു വാട്ടർ ബോഡിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ കളർ തന്നെയാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പ്ലേസാണ്. ഞാൻ ഒരുപാട് ലേക്സ് ഓസ്ട്രിയ സൈഡിൽ അതുപോലെ തന്നെ ജർമ്മനി സൈഡിലൊക്കെ കണ്ടെങ്കിലും ഞാൻ ഇതുവരെ കണ്ടതിലുള്ള എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ലേക്കാണ് കേട്ടോ ഇത്. നമ്മൾ റീസെൻ്റ്ലി ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കൊനിക്സി ലേക്കൊക്കെ കണ്ടായിരുന്നു. പക്ഷേ എനിക്കിത് എന്തോ ഇതിൻ്റെ കളറും ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു മൗണ്ടെയിനും ഭയങ്കര ക്ലിയർ വാട്ടറാണ് കണ്ടോ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടെന്ന് പറയില്ലേ. പക്ഷേ നമ്മളിപ്പോൾ ഈ കാണുന്ന ഭാഗമൊക്കെ നല്ല ആഴമുണ്ട്, നമുക്ക് ഒട്ടും ഇറങ്ങാൻ പറ്റില്ല ഈ ഒരു ലേക്കിൽ. കാരണം നമ്മൾ കാലെടുത്ത് വെച്ച് അങ്ങ് ഇറങ്ങുമ്പോഴേക്കും ഭയങ്കര ആഴത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് സ്വിമ്മിങ് ഒക്കെ അറിയാവുന്ന ആളുകൾക്ക് സേഫായിട്ട് സ്വിമ്മ് ചെയ്യാൻ പറ്റായിരിക്കും. അതല്ലെങ്കിൽ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു ബ്യൂട്ടി, ഈ ഒരു നേച്ചർ ബ്യൂട്ടി കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും രസമായിട്ടുള്ള കാര്യം. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ലേക്സും മൗണ്ടെയിൻസും വാട്ടർഫോൾസൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എൻ്റെ ഇത്രയും കാലം പോയിട്ടുള്ള ലേക്സിലൊക്കെ വൺ ഓഫ് ദ പേഴ്സണൽ ഫേവറേറ്റ് തന്നെയായിരുന്നു ഈ ഒരു പ്ലേസ്. ഭയങ്കര രസമാണ് കുറച്ച് സമയം ഇവിടെ വന്നിരിക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 45 minutes to 1 hour ഈ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കണ്ട ആ റോഡുണ്ട്. അപ്പോൾ ആ റോഡ് സൈഡിൽ നമുക്ക് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് സമയം ഇവിടെ ഇരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിലൂടെ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര രസമാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു 20 kilometers ഇതുപോലത്തെ കുട്ടി നാരോ റോഡാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് സമയം ഇവിടെ നിർത്തി ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് പോവാം.
അപ്പോൾ ഇവിടുത്തെ മൗണ്ടെയ്ൻസിൻ്റെ മുകളിൽ നിന്നൊക്കെ വരുന്ന ഐസ് ഉരുകിയിട്ടാണ് ഈ ഒരു പ്ലാൻസി ഇവിടെ ഉണ്ടായതെന്നാണ് പറയുന്നത്. ഏകദേശം 1773-1778 ആ ഒരു കാലഘട്ടങ്ങളിലെ രൂപം കൊണ്ട ഒരു ലേക്കാണത്. അന്നത്തെ കാലത്തൊക്കെ കൺട്രി ബോർഡറായിട്ട് യൂസ് ചെയ്യപ്പെട്ടിരുന്ന ഒരു ലേക്കാണത്. അപ്പോൾ ഈ ഒരു ഓസ്ട്രിയ ബോർഡറിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലേക്ക് മാത്രമല്ല കേട്ടോ, ഇനി ഒരുപാട് ടോപ്പ് അട്രാക്ഷൻസ് നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ഞാൻ വേറെ ഒരുപാട് അട്രാക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ എൻ്റെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് ലേക്സ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരുപാട് ട്രാവൽ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. See you again. Bye-bye.